ഹായ് ഞാൻ ആദിഷ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് നിങ്ങളോട് ഒരു ഇഷ്ടം അതല്ലെങ്കിൽ ഒരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അവർ അവരോട് തന്നെ സ്വയം ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അവന് നിങ്ങളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവൻ ആദ്യമായിട്ട് അവനോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എനിക്ക് അവളെപ്പറ്റി എന്താണ് തോന്നുന്നത് അവളോട് ഇഷ്ടം തോന്നുന്നുണ്ടോ അതുപോലെ തന്നെ അവളുടെ സ്വഭാവം എങ്ങനെയാണ് ക്യാരക്ടർ എങ്ങനെയാണ് നമ്മൾ ഒത്തുപോകുമോ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ സ്വയം ചോദിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇനി ഇതുപോലെ തന്നെ രണ്ടാമതായിട്ട് സ്വയം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഞാൻ അവളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് അഥവാ അവളോട് സംസാരിക്കുന്ന സമയത്ത് ഇടപഴകുന്ന സമയത്ത് എനിക്ക് എന്താണ് തോന്നിയത് അഥവാ പാസ്റ്റിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് എന്താണ് എനിക്ക് തോന്നിയത് എന്നുള്ളത് സ്വയം ചോദിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ അവളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷമാണോ അഥവാ ഹാപ്പിനെസ് ആണോ ഫീൽ ചെയ്യുന്നത് അതോ ഒരു ഇറിറ്റേഷൻ ആണോ ഫീൽ ചെയ്യുന്നത് ബോറിംഗ് ആണോ ഫീൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് ഞാൻ അവളുടെ കൂടെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് അവൾ വളരെയധികം ഫണ്ണാണ് സംസാരിക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലൊന്നും സംസാരിക്കത്തില്ല വളരെ ഫണ്ണാണ് അതുപോലെ തന്നെ നമ്മളോട് ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും വളരെയധികം ടോക്കറ്റീവ് ആണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ സ്വയം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അവളോട് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടപഴകുന്ന സമയത്ത് എനിക്ക് സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്വയം ചോദിക്കുമെന്നുള്ളതാണ് സന്തോഷമാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് വരാൻ കൂടുതൽ താല്പര്യം കാണിക്കും എന്നുള്ളതും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇതുപോലെ തന്നെ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ആ ഒരു താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അവർ സ്വയം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് ഏതിനാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അഥവാ ഈ ഒരു പ്രണയത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധത്തിലോട്ട് കടന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാവി ജീവിതം എന്താകും എന്നുള്ളതിനെ പറ്റിയൊക്കെ പുരുഷന്മാർ കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരു ഓൾമോസ്റ്റ് കൂടുതൽ ആളുകളും അങ്ങനെ ചിന്തിക്കുന്നവരാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പഠനത്തെ ബാധിക്കുമോ പഠിച്ച് കരിയറിൽ എന്തെങ്കിലുമൊക്കെ ആകണമെന്ന് ചിന്തിക്കുന്ന സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് വെറുതെ തമാശയ്ക്ക് കോളേജിൽ പോകുന്ന ആളുകളെ പറ്റിയല്ല പറയുന്നത് അപ്പോൾ പഠനത്തിൽ എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരിക്കും അതിനാണോ ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതോ ഈ വ്യക്തിക്കാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നൊക്കെ സ്വയം ചോദിക്കും പല ആളുകളും അതുപോലെ തന്നെ ആഫ്റ്റർ കോളേജിന് ശേഷമാണ് നിങ്ങൾ പ്രണയിക്കുന്നതെങ്കിൽ ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആവുക എന്നുള്ളതാണോ എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം അതോ ഇപ്പോൾ പ്രണയിച്ച് നടക്കുക എന്നുള്ളതാണോ എന്നൊക്കെ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈയൊരു ആയിട്ടുള്ള ചോദ്യം ഒരു പുരുഷൻ സ്വയം ചോദിക്കുമെന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് ഏതാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് എൻ്റെ കരിയറിനാണോ അല്ലെങ്കിൽ എൻ്റെ പഠനത്തിനാണോ അതോ പ്രണയത്തിനാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉള്ളിൽ വരും എന്നുള്ളതാണ് ഇനി ഇതുപോലെ തന്നെ നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ സ്വയം ചോദിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അവളെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇനി എന്താണ് അഡീഷണലായിട്ട് വേണ്ടത് എന്താണ് ഞാൻ അഡീഷണൽ അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചോദ്യവും അവരുടെ ഉള്ളിലുണ്ടായിരിക്കും എന്നുള്ളതാണ് അവളോട് ഇഷ്ടം തോന്നി അവളോട് താല്പര്യം തോന്നി അവളെ നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവളെ കൂടുതൽ ഹാപ്പി ഹാപ്പിയാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളെപ്പറ്റിയും ഒരു പുരുഷൻ ചിന്തിക്കും എന്നുള്ളതാണ് ലൈഫ് സെറ്റിൽഡ് ആവണം ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഇല്ലാത്തവർ വളരെയധികം ചുരുക്കമേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഈ ഒരു ചോദ്യം അവർ ചോദിക്കുമെന്നുള്ളതാണ് ചോദ്യം ഇതാണ് അവളെ കൂടുതൽ ഹാപ്പി ആക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഇനി കൂടുതൽ എന്തൊക്കെയാണ് നേടാനുള്ളത് എന്നുള്ള ഒരു ചോദ്യം അവർ ചോദിക്കും പിന്നെ അതുപോലെ തന്നെ അവസാനമായിട്ട് ഒരു അഞ്ചാമത്തെ ഒരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത് ഒരു ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരുപാട് കാലത്തേക്ക് അവളെ എനിക്കൊരു ലൈഫ് പാർട്ട്ണറായിട്ട് കാണാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ ഉത്തരമെങ്കിൽ ആ ഒരു പ്രണയത്തിലോട്ട് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് അവർ വരും എന്നുള്ളതാണ് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വന്നിരിക്കും അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ അവർ സ്വയം ചോദിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളോട് കമ്മിറ്റഡ് ആവുക അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയുക അല്ലാതെ ഒരു ആയിട്ടുള്ള ജനുവനായിട്ടുള്ള ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാത്ത കേസുകളിൽ കാണുന്നു ഇഷ്ടപ്പെടുന്നു അപ്പം തന്നെ തുറന്നു പറയുന്നു അതിന് എത്രത്തോളം ലൈഫ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല അപ്പം ജനുവനായിട്ട് ഒരാളെ ഒരാൾ ജീവിതത്തിലോട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവർ സ്വയം ചോദിച്ച് അതിനൊരുപാട് മറുപടികൾ കണ്ടെത്തി അങ്ങനെ നല്ല രീതിയിൽ പ്രപ്പോസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈഫ് ദീർഘകാലം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ അവർ സ്വയം ചോദിക്കും അപ്പോൾ അത്തരത്തിൽ ആ ഒരു സ്വയം ചോദിക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടേണ്ട രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യുകയും നിങ്ങൾ പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു റിലേഷൻഷിപ്പ് സക്സസ് ആക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിവിടെ ഷെയർ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് എന്ന് തോന്നുമെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാ സങ്ങളോ മറ്റോ നേരിട്ട് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് വൺസ് എഗെയിൻ താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്തേ